എല്ലാവർക്കും ഗെമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് വെണ്ടക്കൃഷിയെ പറ്റിയ വീഡിയോ. ഇത് കണ്ടോ, എൻ്റെ ടെറസിലുണ്ടായി നിൽക്കുന്ന വെണ്ട. അപ്പോൾ ഇതിൽ പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇല്ല, ഇത് ചുമന്ന ആനക്കൊമ്പൻ വെണ്ടയാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് വെണ്ടയ്ക്ക് പ്രത്യേക പരിചരണങ്ങൾ കൊടുക്കണം. മഴക്കാലമാണ് വെണ്ടയ്ക്ക് ഏറ്റവും നല്ലത്. വേനൽക്കാലത്ത് കുറേ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വെണ്ടക്കൃഷി നമുക്ക് സക്സസ് ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ വെണ്ട പലതരത്തിലുണ്ട്. ഇപ്പം ഞാനിവിടെ നട്ടിരിക്കുന്നത് ആനക്കൊമ്പൻ വെണ്ട ചുമപ്പ്. അതുപോലെ തന്നെ കിണറിൻ്റെ ഭാഗത്ത് ഞാൻ ആനക്കൊമ്പൻ പച്ച നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പൂവിട്ടു കേട്ടോ. നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന തൈകൾ കണ്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ ഒരു കിടശല്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ നോക്കിക്കേ, ഈ ഇലകളിലെങ്ങാണ് എന്തെങ്കിലും കിടശല്യം ഉണ്ടോയെന്ന്. ഒരു കിടശല്യം ഇല്ല. അപ്പോൾ നമ്മൾ ഒന്നര വീട്ടിൽ ഉള്ള ദിവസം തന്നെ എന്തെങ്കിലും ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കണം. ഈ വേനൽക്കാലത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കണം. അതിന് നമുക്ക് ഒന്നും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പച്ചമുളക് കുറച്ചെടുക്കണം, കുറച്ച് വെളുത്തുള്ളി എടുക്കണം. ഇത് രണ്ടും കൂടി ഒന്ന് അരച്ച് വെള്ളത്തിൽ കലക്കണം. വെള്ളത്തിൽ കലക്കിയിട്ട് അരിച്ചെടുത്തിട്ട് നമ്മളങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരു അഞ്ചാറ് പച്ചമുളകും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും മതി. ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതിനങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വേപ്പെണ്ണയും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പം വെണ്ട കൃഷി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പം നല്ല വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം. അപ്പോൾ ടെറസിൽ വെണ്ട കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. നല്ല വെയിൽ കിട്ടുമല്ലോ. പക്ഷേ ഈ വേനൽക്കാലത്ത് വെണ്ട കൃഷി ചെയ്യുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ വേനൽക്കാലത്ത് നമുക്ക് വെണ്ട കൃഷിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അതുപോലെ തന്നെ ഒരു ചിലവ് കുറഞ്ഞ വളത്തിൻ്റെ കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. ഈ വളം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കരിയിലയും വേണം. അപ്പോൾ അതൊക്കെ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ വിത്തുകൾ നമുക്ക് ഒരു മണിക്കൂർ നേരം ഒന്ന് കുതിർത്തതിന് ശേഷം പാകാം. അല്ലാതെ തലേന്നൊന്നും വെള്ളത്തിലിടൽ വെണ്ടയുടെ വിത്തുകൾ. വിത്തുകൾ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ പോകും പിറ്റേ ദിവസം നമ്മളെടുത്ത് പാകാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ ഒരു മണിക്കൂർ നേരം വെള്ളത്തിലോ അല്ലെങ്കിൽ സൂഡോമോണസ് ലൈനിലോ ഇട്ട വിത്തുകൾ നമുക്ക് മണ്ണിലേക്ക് പാകാം. ഒരു മൂന്നാല് ദിവസം ആകുമ്പോഴത്തേനും അത് മുളച്ച് വരും. ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെ രണ്ടാമതും നമ്മൾ വളം കൊടുക്കണം. ജൈവസിളകൾ എന്തെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പലതരം ജൈവസിളകൾ ഉണ്ടാക്കുമല്ലോ. അപ്പം കടലപ്പിണ്ണാക്ക് ചേർന്ന ജൈവസിളക ഏറ്റവും നല്ലത്. അപ്പോൾ ഇപ്പോൾ പച്ചച്ചാണകമൊക്കെ കിട്ടാനൊക്കെ വലിയ പാടാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന, അതായത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ കിട്ടുന്ന വേസ്റ്റ് സാധനം കൊണ്ട് നമുക്ക് വളങ്ങളൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കടലപ്പിണ്ണാക്ക് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ കുറച്ച് വിലയാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചാരമുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ, അതായത് മോര് പൊളിച്ചത്, കഞ്ഞിവെള്ളം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുത്താലും മതി. നമുക്ക് വെണ്ടക്കൃഷി തുടങ്ങുന്നതിന് മുമ്പേ മണ്ണ് കുമ്മായി ഇട്ടൊന്ന് ട്രീറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ വെണ്ടക്കൃഷി തുടങ്ങാവൂ. അതിനുശേഷം നമുക്ക് ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, മണ്ണിര കമ്പോസ്റ്റ്, മറ്റ് കമ്പോസ്റ്റുകൾ, ഇതൊക്കെ ചകിരിച്ചോറും അതുപോലെ തന്നെ കരിയില പൊടിച്ചതും വേപ്പമിണ്ണാക്കും ഒക്കെ ചേർത്ത് നിറച്ചതിനകത്തിട്ടേ നമുക്ക് വിത്തുകൾ പാകാം. അപ്പോൾ വിത്തുകൾ ഡയറക്റ്റ് പാകുന്നതാണ് നല്ലത്. ഈ വേനൽക്കാലത്ത് ഈ തൈകളൊക്കെ പറിച്ചു വരുന്ന വലിയ പാടാണ്. അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ബാഗിലേക്ക് രണ്ട് വിത്ത് നടണം. അപ്പോൾ ഇതുപോലൊരു വലിയ പാത്രത്തിൽ നമുക്ക് ഒരു മൂന്ന് വിത്തുകൾ നടാം. ഇത് ഞാൻ എല്ലാം തേച്ച് ചേർത്ത് നിറച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചാണകപ്പൊടി, ചകിരിച്ചോറ്, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ തന്നെ കരിയില പൊടിച്ചത്, ഇതിലേക്ക് നമുക്കൊരു മൂന്ന് വിത്തുകൾ നടാം. ഇതൊരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മുളച്ച് വരും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇത് സാമാന്യം
ഇത് സാമാന്യം വലിയൊരു പാത്രമാണ് കണ്ടോ, വലിയൊരു ബിന്നാണ് ഇത്, മീഡിയം സൈസ് ബീന. ഇതിലേക്ക് ഞാൻ 3 തൈ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത് കണ്ടോ, നന്നായിട്ട് പൂക്കളും നന്നായിട്ട് മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, നല്ല ബ്രാഞ്ചസൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഈ ചെടി നിങ്ങൾ നോക്കി കണ്ടോ, ഒരു കീടശല്യം ഇല്ല. ഈ സമയത്ത് ഈ ഇല ചുട്ടിപ്പുഴുവ് മറ്റ് കീടങ്ങളൊക്കെ ഈ ഇല തിന്നാൻ വരുന്ന. അപ്പോൾ പലതരം വെണ്ട ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ആനക്കൊമ്പൻ വെണ്ട പച്ച, ആനക്കൊമ്പൻ വെണ്ട ചുമപ്പ്, അർക്ക അനാമിക, അരുണ, മരവെണ്ട, അതുപോലെ തന്നെ കസ്തൂരി വെണ്ട, ഇങ്ങനെ പലതരങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 ടൈപ്പ് വെണ്ട ഞാൻ കൊടുക്കുന്നുണ്ട് മരവെണ്ട ഒഴിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം നല്ല വെറൈറ്റി തന്നെയാണ്. അർക്ക അനാമിക എന്ന് പറഞ്ഞ വെണ്ട നീളം കുറഞ്ഞ പച്ച വെണ്ടയാണ്, നല്ല ടേസ്റ്റും അതിന്. അപ്പം അത് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതിനാണ്. കസ്തൂരി വെണ്ട എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഔഷധം കൂടിയാണ്, അത് ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ട്, ആ വെണ്ടയ്ക്ക് ഒരു ചെറിയ മണമുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്തും വെണ്ടയിൽ നന്നായിട്ട് കാ പിടിക്കാനായിട്ട് ഞാനൊരു ചെലവ് കുറഞ്ഞ വളം പറയാം. പഴകിയ കഞ്ഞിവെള്ളം വേണം 1 ലിറ്റർ, അതിലേക്ക് ഒരു 10 ഗ്രാം ശർക്കര പൊടിച്ചിടണം, പിന്നെ ഒരു 2 പിടി ചാരം, അതായത് ഏല കത്തിച്ച ചാരമോ അല്ലെങ്കിൽ അടുപ്പ് ചാരമോ വേണം. ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 3 ദിവസം വെച്ചിരിക്കണം. അപ്പോൾ നമുക്കത് നേർപ്പിച്ചിട്ട് ഒരു 3 വെണ്ടയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കരിയിലയും കൂടെ പുതയിട്ട് കൊടുക്കുകയും ചെയ്യണം. ശർക്കരയും കഞ്ഞിവെള്ളവും ഒക്കെ നല്ല പുളിക്കും. പുളിച്ചു കഴിയുമ്പം നമ്മുടെ ഈ വെണ്ടയ്ക്ക് ഏറ്റവും നല്ലതായിരിക്കും. നമുക്കിതൊന്ന് നേർപ്പിക്കാം. കുറച്ചും കൂടെ വെള്ളം, ഇതിൻ്റെ ഇത്രയും തന്നെ ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിക്കാം. നമ്മൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി കുറയ്ക്കണം കേട്ടോ. ഈ വേനൽക്കാലത്ത് കട്ടിയായിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കല്ലേ, അതാ നല്ലത്. അപ്പം നമ്മൾ വളമിടുന്നതിന് മുമ്പേ ഇതിൻ്റെ ചുവട് ഭാഗം ഒന്ന് മണ്ണ് മാറ്റണം. മണ്ണ് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ വളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതേ ഞാനുണ്ടല്ലോ എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പൂ, ഒരു വള്ളിച്ചെടി ഉണ്ടല്ലോ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു വള്ളിച്ചെടി ഉണ്ടല്ലോ, അതിൻ്റെ പൂവ്, ഇല, പിന്നെ നമ്മുടെ ബൊഗെയിൻവില്ലയുടെ പൂക്കൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക പുതയിടാനായിട്ട്. എപ്പോഴും ഈ വെണ്ടയുടെ ചുവട്ടിൽ ഇതുപോലെ തണുപ്പ് കിട്ടണം. വേനൽക്കാലത്ത് നമ്മൾ അതാ ചെയ്യണ്ടേ, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. കുറച്ചുകൂടെ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. വലിയ പാത്രം ഉപയോഗിക്കുമ്പം
ഒരു 3-4 വെണ്ടയൊക്കെ നമുക്ക് നടാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ ഒരു 10 ബാഗിൽ പത്രത്തിൽ ഞാൻ വെണ്ട നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആനക്കൊമ്പൻ വെണ്ട ചുമപ്പിന് നല്ല നീളമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ കുറേ പേർക്ക് വിത്തുകളും കൊടുത്തായിരുന്നു. ഇതിന് വലിയ കിടച്ചിലൊന്നും ഇല്ല. ഇതാണ് ഞാൻ കിണറിൻ്റെ അവിടെ ഗ്ലോബാഗിൽ നട്ടിരിക്കുന്ന വെണ്ട. ഇതിലൊക്കെ ഞാൻ ഓരോന്നേ നട്ടിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ ഇതിലൊക്കെ കള വന്നിട്ടുണ്ട്. ഈ കളകളൊക്കെ നമുക്കൊന്ന് പറിച്ച് കളയണം. ഇതൊരു മയിൽപ്പിരിച്ചിരി, അത് കളയണ്ട. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ജൈവസലറികളൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ജൈവസലറികളൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇതുപോലെ ഒരു 10-12 ബാഗിൽ ഞാൻ വെണ്ട നട്ടിട്ടു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൃഷി ഇഷ്ടമുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം. 7907787439. ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.